നമസ്കാരം. പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ പി എസ് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിർബന്ധമായും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. എന്തേലോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ നിങ്ങളിൽ ഒരു കൂട്ടുകാരി ഇട്ട കമൻ്റാണ് ഇത്: 37 നെഗറ്റീവ് വന്ന ഞാൻ 26 മാർക്കും, അറിയാവുന്നത് തെറ്റിച്ചു, അറിയാവുന്നത് കണ്ടില്ല ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എടുത്ത് എഴുതിയത് റോങ്ങും, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു, അടുത്തതിലേക്ക് പോയപ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോയി, നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടും എക്സെട്ര. ഞാൻ ഇങ്ങനെ പോയാൽ പി എസ് സി കടമ്പ എങ്ങനെ കിടക്കും? ഓക്കെ അല്ലേ? അത് പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഗതി കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകുന്ന ദുരവസ്ഥയാണ്. പി എസ് സി പരീക്ഷയിൽ കുറേ കാര്യങ്ങൾ, പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോകുന്നു, എല്ലാ സിലബസും തീർക്കുന്നു, പല എന്താണ് എല്ലാ പി എസ് സി നൽകിയിട്ടുള്ള സിലബസൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കിയിട്ട് പോയിട്ടും പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ മൂലം നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ പോകുന്നു. നന്നായി കഷ്ടപ്പെട്ടിട്ടും ജോലി കിട്ടാതെ പോകുന്നത് എത്രത്തോളം വിഷമകരമാണെന്ന് ഈ പരീക്ഷയിൽ അത്രത്തോളം തയ്യാറെടുന്ന, അത്രത്തോളം പ്രിപ്പയർ ചെയ്ത കൂട്ടുകാർക്ക് അറിയാം. അപ്പം ഒരുപാട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല, പകരം എന്താക്കുക, പഠിച്ച കാര്യങ്ങൾ. നിങ്ങൾ ഈ നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞു, ഈ കൂട്ടുകാരി 37 നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെടാ, ഈ 37 ക്വസ്റ്റ്യനും എന്താണ് ഈ 37 ക്വസ്റ്റ്യനും ആ കൂട്ടുകാരി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ 37 ക്വസ്റ്റ്യൻസും ആ ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സമയത്ത് കടന്നുപോയ കാര്യങ്ങൾ തന്നെയാണ് ഈ 37 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടേ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ വന്നിട്ടേ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. എന്നാലോ ഈ സ്കിപ്പ് ചെയ്യാത്ത നിങ്ങളുടെ മൈൻഡിനെ കൊണ്ട് സ്കിപ്പ് ആ പരീക്ഷ ഹാളിൽ നിങ്ങളെ കൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഈ 37 ക്വസ്റ്റ്യനും നിങ്ങൾ ഓൾറെഡി ഒരു തവണയെങ്കിലും പഠിച്ച കാര്യമായിരിക്കും, ഒരു തവണയെങ്കിലും കേട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കുന്നില്ല. അതാണ് ഈ നെഗറ്റീവിന് കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 37 ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം നൽകിയില്ല, അല്ലെങ്കിൽ നൽകാൻ പറ്റിയില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായി റിവിഷൻ ചെയ്തില്ല. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് പരമാവധി നെഗറ്റീവ് കുറക്കാമായിരുന്നു. നന്നായി റിവിഷൻ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാത്തത് കാരണമാണ് ഈ നെഗറ്റീവ് വരുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലോ നിങ്ങൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ടോ തവണ കേട്ടിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള മെൻറ്റലിബിറ്റി എന്നാണ് ഒരു മനസ്സ് നിങ്ങളെ അനുവദിക്കുന്നില്ല. അതാണ് ഇത്തരത്തിൽ നെഗറ്റീവ് വരാൻ വേണ്ടി കാരണം. അപ്പം തീരെ പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മൾ മുത്തപ്പം കുത്തുന്നതും പറയുന്നതൊക്കെ മുത്തപ്പം കുത്തിടുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പം പി എസ് സി പഠിക്കുന്ന ആദ്യമായിട്ട് തുടങ്ങിയ കൂട്ടുകാരൊക്കെ എന്താണ് ഇങ്ങനെ എന്താണ് തെറ്റട്ടെ അല്ലെങ്കിൽ പോയട്ടെ കിട്ടിയാൽ എന്നൊക്കെ വെച്ചിട്ട് കറുപ്പിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. എങ്കിലും പി എസ് സി നന്നായിട്ട് പഠിക്കുന്ന, അതായത് ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന കൂട്ടുകാരി റിവിഷൻ ഇല്ലാത്തത് കാരണമാണ് ഇത്തരത്തിൽ നെഗറ്റീവ് വരാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പം പരമാവധി പഠിച്ച കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഒരു പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ എൽ ഡി സി വന്നിട്ടുണ്ടെങ്കിൽ, ആ എൽ ഡി സി ഒരു മാസം മുന്നേ കാലയളവിൽ നിങ്ങൾ ആ സിലബസ് പൂർണ്ണമായും രണ്ടോ മൂന്നോ തവണ തീർത്തിരിക്കണം. ഇനിയുള്ള ഒരു മാസക്കാലം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ 2024 ഈ എൽ ഡി സി ആണെങ്കിൽ 2024 വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം പി എസ് സി ഈ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തന ചോദ്യങ്ങളാണ്. 2024 ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഈ എൽ ഡി സി പരീക്ഷകളിലും പി എസ് സി ആവർത്തിച്ച് ചോദിച്ചുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഒരു മാസക്കാലം നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ ആ പരീക്ഷയുടെ ഒരു മാസം മുന്നേ നിങ്ങൾ എന്താക്കുക, ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ വർക്കൗട്ട്, അതായത് ആ വർഷത്തിൽ നടത്തിയ പി എസ് സി പരീക്ഷ നടത്തിയ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചിട്ട് എന്താണ് പരീക്ഷാ ഹാളിലുണ്ടാകുന്ന നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്കുള്ള വിജയം. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ
ആ ഇത്തരത്തിൽ നിങ്ങളെ നിങ്ങളെ നെഗറ്റീവ് തോട്ടുകളെ മറികടന്നാലെ പരീക്ഷാ ഹാളിൽ അതിൽ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റും. അപ്പം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒന്നേകാൽ മണിക്കൂറിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പകർത്താൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇത്തരത്തിൽ പല കൂട്ടുകാരും ഈ നെഗറ്റീവ് മാർക്ക് പി എസ് സി സംബന്ധിച്ചിടത്തോളം, പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഒരു വില്ലൻ തന്നെയാണ്. ആ വില്ലനെ മറികടക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുക? പരമാവധി റിവിഷൻ ചെയ്യുക. ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ പി എസ് സി നേടിയ മറ്റു കൂട്ടുകാരോട് ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉദ്യോഗം കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ജോലിയിൽ കയറിയതെന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയും, ആ പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച്, അല്ലെങ്കിൽ 3 തവണയല്ല 4 തവണയല്ല 5, 6, 7, 8, 9, 10 തവണയാവട്ടെ, എത്ര തവണ പഠിച്ചാലോണോ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുക, അത്രയും തവണ പഠിക്കുക. ഓരോ വ്യക്തിയുടെയും ആ കപ്പാസിറ്റി, മെൻ്റൽ കപ്പാസിറ്റി ഒക്കെ വ്യത്യസ്തമാണ്. അവരവരുടെ കപ്പാസിറ്റി തിരിച്ചറിഞ്ഞ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഒന്നേ പറയാനുള്ളൂ, പഠിച്ച കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പഠിച്ചിട്ട് കൂടുതൽ റിവിഷനുകൾ നടത്തിയിട്ട് പരീക്ഷാ ഹാളിലുണ്ടാകുന്ന നെഗറ്റീവുകളെ പരമാവധി കുറക്കാൻ വേണ്ടി നോക്കുക. പരമാവധി ഒരു 4-5 പോട്ടെ, നിങ്ങൾക്ക് ഒരു 3 മാർക്കാണ് പി എസ് സി എന്നാണ്, ഒരു 3 നെഗറ്റീവ് മാർക്കാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് മിനിമം ചെയ്യാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ എന്താകുക, മൂന്ന് നെഗറ്റീവ് നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റും. പോട്ടെ, ഒരു 5 മാർക്കെങ്കിലും ആ 5 നെഗറ്റീവ് മാർക്കെങ്കിലും നിങ്ങൾക്ക് വരുത്താം. എങ്കിലും നിങ്ങളുടെ 5 മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 1.66 മാർക്കാണ്. അപ്പം 3 മാർക്ക് നിങ്ങൾക്ക് അത്രയും പിന്നിലാക്കി നിങ്ങളെ പിന്നിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നെഗറ്റീവിന് സാധിക്കും എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം പരമാവധി ഇനിയുള്ള പരീക്ഷകളിൽ പരമാവധി നെഗറ്റീവ് കുറക്കുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അപ്പം വലിച്ചു നീട്ടി പറയുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്നത് റിവിഷൻ ചെയ്യുക എന്നത് മാത്രമാണ് പി എസ് സി പരീക്ഷയിലെ വിജയ രഹസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ മറ്റ് വീഡിയോസും പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസും ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ, അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ ബൈ, സീ യു.